അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കഷ്ടങ്ക എന്ന നായ മൂക്കിൽ പൊടി ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഒരു മുഖഭാവത്തോടു കൂടി തിരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഈൽ എന്ന നായ അങ്ങനെ ഇഷ്ടക്കേടൊന്നും കാണിക്കാതെ തന്നെ വാലാട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നീട് ഈ ഒരു കഥയിൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ മുത്തച്ഛനെക്കുറിച്ചും ആ നായ്ക്കളെക്കുറിച്ചും ഒക്കെ അവൻ വങ്ക കുറേ നേരം ഓർത്തിരുന്നു. അതിനുശേഷം അവൻ കത്ത് എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ് മുത്തച്ഛനോട്, മുത്തച്ഛ, എനിക്ക് കഴിഞ്ഞ ദിവസം വളരെ വലിയ ഒരു എന്താ പറയുക ഒരു ദുരനുഭവമാണ് എനിക്ക് ഇവിടെ ഉണ്ടായത്. അതായത് എൻ്റെ യജമാനൻ എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോയി എന്നെ അടിക്കുകയാണ് ചെയ്തത്. അവിടെ സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കുതിര സവാരിക്കാരൊക്കെ കാല് ചവിട്ടാനായിട്ട്, അതായത് കുതിരയുടെ മേൽ കയറാനായിട്ട് കാല് ചവിട്ടി കയറണമല്ലോ, അപ്പം കാല് ചവിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന തുകലുകൊണ്ടുണ്ടാക്കിയ ഒരു വളയമാണ്, അതാണ് സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് അവനെ അടിച്ചത് എന്നാണ് പറയണത്. അപ്പം അവനെ അടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ യജമാനനും യജമാനത്തെയും പുറത്തു പോയ സമയത്ത് അവരുടെ കുഞ്ഞിനെ താരാട്ടി ഉറക്കാനുള്ള ചുമതലയായിരുന്നു ഇവന്. അപ്പോൾ കുഞ്ഞിനെ താരാട്ടി ഉറക്കുന്നതിനിടയിൽ ഇവനൊന്നറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ പേരിലാണ് അവനെ യജമാനൻ അടിച്ചത്. പിന്നീട് എന്താ, യജമാനത്തി ഒരു കാര്യം ചെയ്തു. അതായത് യജമാനത്തി അവനോട് ഹെറിങ് എന്ന് പറഞ്ഞൊരു വാക്ക്, ടു ഗട്ട് എ ഹെറിങ് എന്ന ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണാം. അതായത് ഹെറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരം മത്സ്യമാണ്. അപ്പം ആ മത്സ്യം നന്നാക്കാൻ, നമ്മൾ കറി വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണമല്ലോ, അപ്പം അങ്ങനെ നന്നാക്കാൻ പറഞ്ഞു. അപ്പം അവൻ അങ്ങനെ നന്നാക്കണതിൻ്റെ ഇടയിൽ ഈ യജമാനത്തി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ മീനിൻ്റെ തല, ഈ മീനിനെ മീനെടുത്ത് അവൻ്റെ മുഖത്തിട്ട് ഉരച്ചു എന്നാണ് പറയണത്. അപ്പോൾ വളരെ എന്താ പറയുക ക്രൂരമായ മർദ്ദനങ്ങളാണ് വങ്ക ആ വീട്ടിൽ അനുഭവിച്ചിരുന്നത്. പിന്നെ ബാക്കി ഇവനെ കൂടാതെ അവിടെ ബാക്കി കുറേ പേരും ഈ ഒരു ചെരുപ്പ് കുത്തി എന്നുള്ളൊരു പണി പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ആൾക്കാർ, ആ കുട്ടികളെല്ലാം, കുട്ടികൾ മാത്രമല്ല ഇവനേക്കാൾ മുതിർന്നവരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഇവനെ ഒരുപാട് കളിയാക്കും. അവനെ മദ്യശാലയിലേക്ക് പറഞ്ഞയച്ച് മദ്യം വാങ്ങിക്കൊണ്ടുവരാൻ പറയും. പിന്നെ അവർ പറഞ്ഞിട്ട് ഇവനെക്കൊണ്ട് ഈ യജമാനൻ്റെ പച്ചക്കറികൾ, കുക്കുംബറുകളും ഒക്കെ ഇവനെ കൊണ്ട് മോഷ്ടിപ്പിക്കും. അപ്പോൾ ഇതറിഞ്ഞ് യജമാനൻ അവനെയാണ് അടിക്കുക. അപ്പോൾ പിന്നെന്താണ്, അവൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ അവൻ്റെ അവൻ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് കേട്ടോ വിവരിക്കുന്നത്. പിന്നെ ഇവന് രാവിലെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കഴിക്കാനൊന്നും കിട്ടാറൊന്നുമില്ല. രാവിലെ ബ്രെഡാണ് കിട്ടുക, വൈകിട്ട് അതായത് രാത്രി ഭക്ഷണം കഞ്ഞിയാണ് കിട്ടുക, അങ്ങനെ. അപ്പോൾ പക്ഷേ അവന്, അതായത് മറ്റുള്ളവർ കഴിക്കുന്ന വലിയ വലിയ ഭക്ഷണമായ ചായയോ പിന്നെ ക്യാബേജ് കൊണ്ടുള്ള സൂപ്പോ അതൊന്നും അവന് കിട്ടാറില്ല. അതൊക്കെ അവർ തന്നെ, അതായത് വീട്ടിലുള്ളവരും ബാക്കി അവിടെ പഠിക്കാൻ വന്നിരിക്കുന്നവരൊക്കെ കഴിച്ചിട്ട് ഇവന് ഇങ്ങനെ ബ്രെഡും പിന്നെ കഞ്ഞി അങ്ങനത്തെ വളരെ എന്താ പറയുക വളരെ ശുഷ്കമായ അളവിലാണ് ഇവന് ഭക്ഷണം കിട്ടാറ്. പിന്നെ ഇവൻ പറയുന്നത്, ഇവനെ അവർ വരാന്തയിലാണ് കിടന്നുറങ്ങാനായിട്ട് അനുവദിക്കാറുള്ളൂ. പിന്നെ ഈ യജമാനൻ്റെ കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറക്കമുണ്ടാവില്ല. ആ കുട്ടികൾ ഉറങ്ങുന്നവരെ ഇവന് വങ്കയ്ക്ക് ഉറക്കമുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ മുത്തച്ഛനോട് പറയുകയാണ്, പ്രിയപ്പെട്ട മുത്തച്ഛ, ദൈവത്തെ ഓർത്തെങ്കിലും എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കൂ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്, എന്നെ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ, എനിക്കിതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈയൊരു ഇത് കാരണം, അതായത് ഈയൊരു ദുഃഖം കാരണം വങ്ക കരയാണ്. വങ്കയുടെ ചുണ്ടുകൾ നമ്മളിങ്ങനെ കരയുമ്പോൾ നമ്മളിങ്ങനെ വിതുമ്പില്ലേ, അപ്പോൾ ചുണ്ടുകൾ ഇങ്ങനെ വിറക്കില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ വിതുമ്പി ആകെ കരഞ്ഞ് വളരെയധികം വിഷമത്തിലാണ് വങ്ക ഇരിക്കണേ. അപ്പോൾ വങ്ക പറയുകയാണ്, ഞാൻ മുത്തച്ഛൻ പറയണത് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുത്തച്ഛൻ്റെ മൂക്കിൽപ്പൊടി, ഞാൻ മുത്തച്ഛൻ്റെ മൂക്കിൽപ്പൊടി അരച്ച് തരാം, പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തച്ഛൻ എന്നെ എന്തോരം വേണമെങ്കിലും അടിച്ചോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്കിനിയിപ്പോൾ ഒരു പണിയും ചെയ്യാനില്ലെങ്കിൽ അവിടുത്തെ കാര്യസ്ഥനോട് പറഞ്ഞ് മുത്തച്ഛൻ്റെ എന്താ ബൂട്ട്സ്, അതായത് ഷൂസ് പോലത്തെ വലിയ വലിയ ഷൂസിനാണല്ലോ ബൂട്ട്സ് എന്ന് പറയുക, ബൂട്ട്സുകൾ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഒരു ഇടയബാലനായിട്ടോ ആടുകളെ മേയ്ക്കാനായിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകാനാണ് വങ്ക വളരെ എന്താ പറയുക അപേക്ഷാസ്വരത്തിൽ മുത്തച്ഛനോട് പറയുന്നത് കത്തിലൂടെ. എന്നിട്ട് ഇവൻ പറയുകയാണ്, ഞാൻ ഈ നാട്ടിൽ നിന്നും
ഒന്ന് ഓടിപ്പോയാലോ എന്ന് വരെ വിചാരിക്കും. പക്ഷേ എനിക്ക് ചെരുപ്പുകളൊന്നും ഇല്ലാത്ത കാരണം ആ മഞ്ഞ്, ക്രിസ്മസ് കാലമാണല്ലോ അപ്പോൾ മഞ്ഞ് കാലമാണ്, അപ്പോൾ ആ ഈ ഒരു മഞ്ഞ് എൻ്റെ കാലുകളെ മരവിപ്പിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഓടിപ്പോരാനൊന്നും പറ്റില്ല, എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകൂ, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ പിന്നെ അവൻ പറയുന്നത്, അവൻ ഇപ്പോൾ, അതായത് അലിയാക്കിൻ എന്ന ചെരുപ്പ് കുത്തിയുടെ കീഴിലാണല്ലോ വങ്ക ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം മോസ്കോ ആണ്, റഷ്യയിലെ ഒരു സ്ഥലമാണ് മോസ്കോ. അപ്പോൾ അവൻ പറയുകയാണ്, മോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു നഗരമാണ്, അവിടെ ഒരുപാട് വലിയ പ്രഭുക്കന്മാരുടെയൊക്കെ വീടുകളുണ്ട്, ഒരുപാട് കുതിരകളുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ എന്താ, ഈ ഒരു നഗരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയാലും വലിയ ആഘോഷമൊന്നുമില്ല, കുട്ടികളെ ഒന്നും പുറത്ത് കാണില്ല. പിന്നെ പള്ളികളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കരോൾ ഗാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് എന്താ പറയുക, അവനെ താല്പര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവനെ ഉത്സാഹപ്പെടുത്തുന്ന ഒന്നും തന്നെ ആ നഗരത്തിലില്ല എന്ന് അവൻ പറയുകയാണ്. പിന്നെ ഇവിടുത്തെ കടകളിൽ മുഴുവൻ ഏത് തരത്തിൽ വേണമെങ്കിലുമുള്ള തോക്കുകളൊക്കെയാണ് കിട്ടുക. അങ്ങനെ ഒരുപാട് അതിന് അവർ ആ തോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 rubles ആണ്. റൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ നാണയത്തിൻ്റെ പേരാണ് റൂബിൾ, ആണ് അതിൻ്റെ വില. അങ്ങനെയൊക്കെയാണ് അവൻ പറയണത്. പിന്നെ ഇവർ ഇവിടുത്തെ കടകളിൽ ഈ കുളക്കോഴികളെയും കാട്ടുകോഴികളെയൊക്കെ അവരുടെയൊക്കെ ഇറച്ചിയൊക്കെയാണ് വിൽക്കണേ, അങ്ങനെയൊക്കെയാണ് അവൻ പറയണത്. അപ്പോൾ പിന്നെ ഇവൻ പറയുകയാണ്, അതായത് അവിടെ നാട്ടിൽ മുത്തശ്ശൻ അവിടെ നാട്ടിൽ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ മിസ് ഓൾഗ ഇഗ്നാറ്റിയവ്ന, നമ്മൾ പ്രധാന കഥാപാത്രങ്ങളുടെ പേരിൽ പറഞ്ഞു അല്ലേ, വങ്കയുടെ അമ്മ മരിച്ചപ്പോൾ അവനെ ശുശ്രൂഷിച്ച് അവനെ നോക്കി വളർത്തിയ ഒരു സ്ത്രീയാണ് മിസ് ഓൾഗ ഇഗ്നാറ്റിയവ്ന. അപ്പോൾ പറയുകയാണ്, ക്രിസ്മസ് ട്രീ വയ്ക്കുമ്പോൾ മിസ് ഓൾഗ ഇഗ്നാറ്റിയവ്നോട് പറയണം, എനിക്ക് വേണ്ടി ഒരു ഗിൽഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം മുക്കിയ എന്നാണ് അർത്ഥം, സ്വർണം മുക്കിയ ഒരു നട്ട് എനിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് വങ്ക ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വങ്ക ഒരു നീണ്ട നെടുവീർപ്പിട്ടു. എന്നിട്ട് മുത്തശ്ശനെ ഒന്നും കൂടി ഓർക്കുകയാണ്. അപ്പോൾ അവൻ്റെ നല്ല കാലങ്ങൾ, പണ്ട് മുത്തശ്ശനോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നല്ല ഓർമ്മകൾ അവൻ അയവിറക്കുകയാണ്. അതായത് അപ്പോൾ വങ്ക മുത്തശ്ശനോടൊപ്പമുള്ള തൻ്റെ നല്ല കാലങ്ങൾ അയവിറക്കുകയാണ്. അതായത് അവൻ ആലോചിക്കുകയായിരുന്നു, അവൻ അവൻ്റെ മുത്തശ്ശൻ്റെ കൂടെ, ഇവിടെ ജെൻട്രി എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാം അല്ലേ, ജെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ അന്ന് പ്രഭുക്കന്മാരുടെ വർഗം അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പ്രഭുക്കന്മാരുടെ വർഗത്തിന് തൊട്ട് താഴെയുള്ളവരെയാണ് ജെൻട്രി എന്ന് പറയുക. അപ്പം ആ വർഗത്തിലുള്ളവർക്ക് വേണ്ടി ക്രിസ്മസ് മരങ്ങൾ വെട്ടിക്കൊണ്ടുവരാനും ഒരുക്കാനും ഒക്കെ അവൻ മുത്തച്ഛൻ്റെ കൂടെ പോയിരുന്നത് അവൻ ഓർക്കുകയാണ്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമായ നാളുകളായിരുന്നു, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവൻ മുത്തശ്ശൻ്റെ കൂടെ പോകും, ദേവദാരു കാടുകളിലേക്ക്, ദേവദാരു മരങ്ങൾ നിൽക്കുന്ന കാടുകളിലേക്കാണ് പോവുക. അപ്പം മുത്തശ്ശൻ എന്താ അത് വെട്ടിക്കൊണ്ടുവരുന്നതും ഒക്കെ ഇവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ മുത്തച്ഛൻ അത് വീട്ടിലേക്ക്, ആ വലിയ മരം വെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് അലങ്കരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മിസ് ഓൾഗ ഇഗ്നാറ്റിയവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വങ്കയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ വങ്കയുടെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഈ സ്ത്രീ വങ്കയ്ക്ക് ഒരുപാട് മധുരങ്ങളും ഒരുപാട് മിഠായികളും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ വങ്കയെ എഴുതാനും വായിക്കാനും പിന്നെ 100 സംഖ്യകളൊക്കെ എണ്ണാനും ഒക്കെ പഠിപ്പിച്ചത് ഈ ഓൾഗ ഇഗ്നാറ്റിയവ്ന എന്ന് പറഞ്ഞ സ്ത്രീയാണ്. പിന്നെ നൃത്തം ചെയ്യാനും, അവിടെ ക്വാഡ്രില്ലേ എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാം അല്ലേ, അതൊരു തരം സംഘനൃത്തത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇതെല്ലാം വങ്കയെ പഠിപ്പിച്ചത് ഈ മിസ് ഓൾഗ ഇഗ്നാറ്റിയവ്ന എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അപ്പം ഈ അമ്മയുടെ മരണശേഷമാണ് വങ്കയ്ക്ക് മുത്തച്ഛനെ വിട്ട് ഈ അലിയാക്കിൻ എന്ന ചെരുപ്പ് കുത്തിയുടെ കൂടെ പോയി താമസിക്കേണ്ടി വന്നത്. അപ്പം ഈ ഒരു ഓർമ്മകൾക്ക് ശേഷം വീണ്ടും വങ്ക ഈ ഒരു കത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും മുത്തച്ഛനോട് അപേക്ഷിക്കുകയാണ് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ, ഈ മോസ്കോ എന്ന നഗരത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ
അതായത് ഞാനിവിടെ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. എന്നെ ഒരു ദിവസം ഇവിടുത്തെ യജമാനൻ എന്നെ തലക്കിട്ടടിച്ച് ഞാൻ നിലത്ത് വീണു. ഞാൻ പിന്നീട് ഒരിക്കലും എണീക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഒരു ഒരു നമ്മൾ പറയില്ലേ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളൊരു പ്രയോഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഒരു പട്ടിയുടെ ജീവിതത്തിനേക്കാളും വളരെ എന്താ പറയുക കഷ്ടപ്പാടുകളും ശോചനീയമായൊരു ജീവിതമാണ് തൻ്റേതെന്ന് വങ്ക പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, വേഗം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറയുകയാണ് വങ്ക. എന്നിട്ട് കത്ത് അവസാനിപ്പിച്ചു. അവൻ ആ പേപ്പർ ചുക്കിച്ചുളിഞ്ഞ ഒരു കടലാസ് കഷ്ണത്തിലാണല്ലേ അവൻ ഈ കത്തെഴുതിയത്. അത് നാലാക്കി മടക്കി ഒരു ഒരു കവറിലിട്ട് അവൻ പോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ എന്താണ് അഡ്രസ്സ് എഴുതേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കത്തൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ അഡ്രസ്സ് എഴുതണമല്ലോ. അപ്പോൾ എന്താണ് എഴുതേണ്ടതെന്നൊന്നും അവന് കിട്ടുന്നില്ല. അപ്പോൾ അവൻ എഴുതുകയാണ്, ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് എന്നെഴുതി. അതിൻ്റെ അടിയിൽ ടു കോൺസ്റ്റാൻറ്റിൻ മാക്കറിച്ച് എന്നും കൂടി എഴുതി. അവനല്ലാണ്ട് അവൻ്റെ അഡ്രസ്സോ അല്ലേ അവൻ്റെ വിലാസമോ ഒന്നും എഴുതാൻ അറിയില്ല. അവൻ മുത്തച്ഛൻ്റെ പേരെഴുതി കൊണ്ടുപോവാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കത്ത്. അപ്പോൾ ഇവൻ ഈ മറ്റ് ആൾക്കാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞതനുസരിച്ച് ഇവൻ പോവുകയാണ്, ഇവൻ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ഇവനോട് പറഞ്ഞിരുന്നു കത്തുകൾ ഇങ്ങനെ ഒരു ലെറ്റർ ബോക്സിലാണ് ഇടുക. അപ്പം ഈ ഒരു ബോക്സിൽ നിന്ന് ഈ ഒരു പെട്ടിയിൽ നിന്നാണ് പിന്നീട് മെയിൽ കോച്ചസ് എന്ന് പറയുന്നുണ്ട്. അതായത് മെയിൽ കോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ തീവണ്ടികളിലൂടെയാണ് കത്തുകൾ ആളുകളിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ തീവണ്ടികളിൽ കൂടെയും പിന്നെ കുതിരകളിലൂടെയും എല്ലാം സഞ്ചരിച്ചിട്ടാണ് ഇത് അവസാനം എത്തുള്ളൂ. അപ്പോൾ ഇവൻ വേഗം തപാൽ പെട്ടിയുടെ അടുത്തേക്ക് ഓടി അവൻ്റെ വളരെ അമൂല്യമായി അവൻ കരുതിയിരുന്ന ആ ഒരു കത്ത് അവൻ ആ ഒരു എന്താ പെട്ടിയിലേക്ക് തപാൽ പെട്ടിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവൻ ഉറക്കമായി. അപ്പോൾ അവൻ ആ ഒരു ഉറക്കത്തിൽ പോലും അവൻ അവൻ്റെ മുത്തച്ഛനെ സ്വപ്നം കാണുകയാണ്. അതായത് ഒരടുപ്പത്ത് ഒരടുപ്പിൻ്റെ ഇപ്പുറ സൈഡിലിരുന്നു കൊണ്ട് മുത്തച്ഛൻ അവൻ എഴുതിയ ആ ഒരു കത്ത് മറ്റ് സെർവൻസിനും ജോലിക്കാർക്കും പിന്നെ പാചകക്കാർക്കെല്ലാം വായിച്ചു കൊടുക്കുന്നതും ഈല എന്ന നായ അവിടെ പരിസരത്ത് നടക്കുന്നതുമെല്ലാം ഇവൻ സ്വപ്നത്തിൽ പോലും അവൻ അവൻ്റെ മുത്തച്ഛൻ്റെ ഓർമ്മകളാണ്.